ഓർമ്മയുടെ ഞരമ്പ്, KR മീര. തുരുമ്പ് പിടിച്ച വിജാഗിരികൾ ഇളകുന്നതുപോലെയായിരുന്നു അവരുടെ ശബ്ദം. ചുക്കി ചുളിഞ്ഞ കഴുത്തിൽ വയലറ്റ് നിറമുള്ള ഒരു ഞരമ്പ് വെല്ലുവിളി പോലെ എഴുന്നു നിന്നു. കണ്ണട അല്പമൊന്ന് നേരെയാക്കി പ്രത്യേകിച്ച് മുഖവരിയൊന്നുമില്ലാതെ വൃദ്ധ ചോദിച്ചു, കുട്ടി എഴുതുമോ? പെൺകുട്ടിയൊന്നും മിണ്ടിയില്ല. അവൾ വെറുതെ അവരെ നോക്കുക മാത്രം ചെയ്തു. ഇടയ്ക്ക് യാദൃശികമായി നോട്ടം വൃദ്ധയുടെ തലയിൽ വീണു. തലയോട്ടി പാതിയും പുറത്ത് കാണാം. എങ്കിലും അങ്ങിങ്ങ് ചില കറുത്ത മുടിനാരുകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. വള്ളത്തോളം വന്ന ഒരു സമ്മേളനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പ്. വൃദ്ധ പറഞ്ഞു. സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ അവരുടെ വെപ്പുപല്ലസെറ്റ് ദയനീയതയോടെ പുറത്തേക്കുന്തി വന്നു. അസ്വസ്ഥത മറയ്ക്കാൻ എന്നതുപോലെ അവൾ തൻ്റെ ചുരിദാറിൻ്റെ ഇളം നീല ഷോളിൻ്റെ തൊങ്ങലുകൾ വിരലുകളിൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തു. അന്നൊക്കെ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും ഭ്രാന്തല്ലേ? നൈലോണും നൈലക്സുമൊക്കെ എല്ലാവരും കത്തിച്ചു കളഞ്ഞു. ഖദറെ ഉടുക്കൂ. എനിക്ക് കറുത്ത കരയുള്ള ഒരു സാരി ഉണ്ടായിരുന്നു. അന്ന് സാരി ഉടുക്കുന്നത് പോലും വലിയ ഫാഷനല്ലേ. പെൺകുട്ടി മുറിയിലെ പുസ്തക ഷെൽഫിലേക്ക് നോട്ടം മാറ്റി. ഷെൽഫിൻ്റെ മുകൾ തട്ടിൽ പഴയ ചില ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു. ആരോ ആരെയോ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂട്ടത്തിൽ മേധാവിത്വ ഭാവത്തോടെ തലയെടുത്തു നിന്നു. ബാക്കിയൊക്കെ പാറ്റാക്കരണ്ടതും വെള്ളമൊലിച്ച കറ വീണതുമായ കുടുംബ ഫോട്ടോകളാണെന്ന് തോന്നി. രണ്ടാമത്തെയും മൂന്നാമത്തെയും തട്ടുകളിൽ കുറെ നോട്ട് ബുക്കുകൾ മാത്രം. പെൺകുട്ടി ഓർക്കാതെ വീണ്ടും വൃദ്ധയെ നോക്കി. വല്യമാമ പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതി സമ്മേളനത്തിൽ വായിച്ചു. അല്പരങ്ങാമടെ തുച്ഛവാടികളിലും കൽപ്പനാസൂന്യങ്ങൾ തൻ സൗരഭ്യം. സൗരഭ്യം എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ പല്ല് സെറ്റുകൾ പുറത്തേക്കുന്തി. കവിത ഈണത്തിൽ പാടാനുള്ള ശ്രമത്തിൽ അവരുടെ ഇടറിയ ഒച്ച വല്ലാതെ നേർത്ത് തൊണ്ടയിൽ ആരോ പിടിച്ചു മുറുക്കിയതുപോലെ ഒരു ഞരക്കമായി തീർന്നു. മഹാകവി വൃദ്ധ വള്ളത്തോളിനെ മുന്നിൽ കാണുന്ന പോലെ ഭയഭക്തി ബഹുമാനങ്ങളോടെ കരം കൂപ്പി. അദ്ദേഹം എന്നെ അടുത്തു വിളിച്ച് രണ്ട് കൈയും ഈ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. സരസ്വതി, സാക്ഷാൽ സരസ്വതി തന്നെ. വൃദ്ധ വള്ളത്തോളിൻ്റെ കരങ്ങൾ പതിഞ്ഞ സ്വന്തം തലയിൽ അരുമയായി തഴുകി. നരച്ച മുടികൾക്ക് താഴെ വേറെയും കറുത്ത മുടിയിഴകൾ ഒളിച്ചിരിപ്പുണ്ടെന്ന് പെൺകുട്ടി ഈർഷ്യയോടെ കണ്ടെത്തി. എപ്പോഴോ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരിയുടെ ഗന്ധമുണ്ടായിരുന്നു മുറിയിൽ. ജനാലയിലൂടെ ഒരു ചുടുകാറ്റ് ഭ്രാന്തെടുത്ത് കടന്നുവന്ന് മുറിയിൽ കോലാഹലമുയർത്തി. മങ്ങിയ വിരിയിട്ട മേശമേലിരുന്ന ചെറിയ സ്റ്റീൽ ഫ്ലാസ്ക് ചെറുതായി വിറച്ചു. അരികിൽ ഇരുന്ന ഓൺസ് ഗ്ലാസ് മറിഞ്ഞു വീണുരുണ്ടു. അപ്പോൾ ഏതോ ഒരു ഔഷധത്തിൻ്റെയും ഗന്ധമുയർന്നു. ഇതൊക്കെയാണെങ്കിലും പലതരം ഗന്ധങ്ങൾ നിറഞ്ഞ ഈ മുറി അവൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും വായുസഞ്ചാരമുള്ള മുറി ഇതാണെന്ന് പെൺകുട്ടി വിചാരിച്ചു. അന്ന് എനിക്ക് വെറും 9 വയസ്സ്, വൃദ്ധ പറയുകയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മാതിരിയല്ല, കണ്ടാൽ 10-16 വയസ്സിൻ്റെ വളർച്ചയുണ്ട്. അന്ന് ആ സമ്മേളനത്തിൽ വച്ച് എന്നെ കണ്ടിട്ടാണ് ഇവിടുത്തെ ആൾ പറഞ്ഞു വന്നത്. പെട്ടെന്ന് അവർ അവസാനിപ്പിച്ചു. പിന്നെ നേരിയതിൻ്റെ തുമ്പിൽ നിന്ന് എഴുന്നു നിന്ന ഒരു വെള്ളനൂൽ ശ്രദ്ധാപൂർവ്വം പൊട്ടിച്ചു കളഞ്ഞു. നേർത്ത ചുവന്ന കരയൻ മുണ്ടും നേരിയതുമാണ് അവർ ധരിച്ചിരുന്നത്. വെള്ള ബ്ലൗസ് പഴക്കം കൊണ്ടാകാം അങ്ങിങ്ങ് പൊടിഞ്ഞിരുന്നു. വൃദ്ധ അസ്വസ്ഥയായിട്ടെന്ന പോലെ എഴുന്നേറ്റു. അവർ പ്രാഞ്ചി പ്രാഞ്ചി മുറിയുടെ മൂലയിലുള്ള ഷെൽഫിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത്. ഷെൽഫിനരികിലെ കസാരയിലിരുന്ന് വൃദ്ധ ബുക്കുകൾ ഓരോന്നും എടുത്ത് ശ്രദ്ധാപൂർവ്വം മറിച്ചു നോക്കി. ആ കസേര അവിടെ സ്ഥിരമായി ഇട്ടിരിക്കുകയാണെന്നും അവർ അവിടെ സ്ഥിരമായി ഇരുന്ന പുസ്തകങ്ങൾ എടുക്കാറുണ്ടെന്നും പെൺകുട്ടിക്ക് തോന്നി. ഇതല്ല, ചോന്ന ചട്ടയുള്ള ബുക്ക. ഒരു ബുക്കെടുത്ത് നിവർത്തിയിട്ട് വൃദ്ധ ആവേശത്തോടെ പറഞ്ഞു. പെൺകുട്ടി ഒന്ന് ഞെട്ടി. വൃദ്ധ പിന്നെയും പുസ്തകം ഇളക്കിയപ്പോൾ പറന്നു പൊങ്ങിയ പൊടിയടിച്ച് പെൺകുട്ടിക്ക് തുമ്മൽ വന്നു. വൃദ്ധ തീരെ സഹതാപമില്ലാതെയാണ് അപ്പോൾ അവളെ നോക്കിയത്. എനിക്കുമുണ്ടായിരുന്നു ഇടയ്ക്ക്. അവർ മറ്റൊരു ബുക്കെടുത്ത് നിവർത്തി. അതല്ലേ ആ ബുക്ക് നഷ്ടപ്പെട്ടത്? തുമ്മൽ കാരണം പഴയ പത്രക്കടലാസും കുട്ടികളുടെ പുസ്തകമൊക്കെ അടുക്കി വയ്ക്കാൻ മടിയായി. അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് എവിടെയോ എങ്ങനെയോ. ഇവിടുള്ള ആളിന് പഴയ കടലാസ് കാണാതെ അരിശമായിരുന്നു. എല്ലാം അടുക്കി വയ്ക്കണം. മുറിയിൽ ഒരിടത്തും പൊടിയും കടലാസും ഒന്നും കാണരുത്. എപ്പോഴും അടിച്ചു വാരിയിടണം. അവരുടെ നിശ്വാസം നിന്നു വിറച്ചു. വയസ്സുകാലത്ത് ഇങ്ങനെയൊരാവശ്യം ഉണ്ടാവുമെന്ന് ആര് കണ്ടു? അത് പെൺകുട്ടിയുടെ ഹൃദയത്തിൽ തന്നെ കൊണ്ടു. ശരിയാണ്, ആര് കാണുന്നു? അവർ ആ ബുക്കും മടക്കി വെച്ച് അടുത്തതെടുത്തു. ആദ്യത്തെ കഥ എഴുതണ സമയത്ത് ഇവിടുള്ള ആള് ജയിലിലാണ്. കഥ എന്ന പദം ഉച്ചരിച്ചപ്പോഴും വൃദ്ധയുടെ വെപ്പ് പല്ലുകൾ ബീബൽസമായി ഇളകി. പെൺകുട്ടി അസഹ്യതയോടെ എഴുന്നേറ്റ് ജനാലയ്ക്കരികിലേക്ക് ചെന്നു.
വീണ്ടും വീശിയടിച്ച കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ മുടിയിഴകൾ ഒതുക്കാൻ അവൾ ശ്രമിച്ചു. അപ്പോൾ രാവിലെ സീമന്തരേഖയിലിട്ട സിന്ദൂരം വിയർപ്പിൽ കുതിർന്ന് വിരലിലൊട്ടി. ഒരു തുള്ളി രക്തം പോലെ അത് വിരൽ തുമ്പിൽ ഒരു നിമിഷം തങ്ങി, പിന്നെ മെല്ലെ താഴേക്ക് വീണു മരിച്ചു. വൃദ്ധ അടുത്ത ബുക്കെടുത്ത് നിവർത്തുകയായിരുന്നു. രാമൻകുട്ടിയുടെ പഴയ നോട്ട്ബുക്ക്. ഇവിടുത്തെ അമ്മ കാണാതെ രാത്രിയിൽ ദാ ഈ മുറിയുടെ മൂലയിൽ വിളക്ക് കത്തിച്ച് വെച്ചിരുന്ന് എഴുതിയ കഥ. ഇവിടുത്തെ അമ്മയ്ക്ക് എഴുതണതും വായിക്കണതും കണ്ടാൽ കലിയിളകും. അതുകൊണ്ട് തറവാട്ടിലേക്ക് എന്താ പ്രയോജനമെന്ന് അമ്മ ചോദിക്കും. അവർ ബുക്കിലെ പേജുകൾ സാവകാശം മറിച്ചു. സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നത്രേ. ശരിയല്ലേ, എന്തിനാ പാട്ടും കഥയും? അമ്മ പറയണതുപോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെരണം. അവർ പേജുകൾ പതുക്കെ മറിച്ചു. രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെയാളാ. അവൻ രാമനെ പോലെ വളരട്ടെയെന്ന് പറഞ്ഞു. അന്ന് രവീന്ദ്രനാഥ് എന്ന പേരായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഞാൻ ഓർത്തു, ഇവിടുത്തെയാളുടെ ഇഷ്ടം പോലെയാവട്ടെ, എന്തിനാ വെറുതെ ഒരു കലശൽ? രവീന്ദ്രനാഥ് എന്ന് വിളിച്ചാലും രാമൻകുട്ടി എന്ന് വിളിച്ചാലും മോൻ എൻ്റെ മോനല്ലേ. അതുകൊണ്ട് ശ്രീകുട്ടിക്ക് ഞാൻ പേരൊന്നും വിചാരിച്ചില്ല, ശ്രീകുമാരി എന്നാ അദ്ദേഹം പേരിട്ടത്. രാമൻകുട്ടിയോട് ഞാൻ പറഞ്ഞിരുന്നു, നിനക്ക് കുട്ടിയോളുണ്ടാവുമ്പോൾ ആണെങ്കിൽ രവീന്ദ്രനാഥെന്ന് ഇടണം, പെണ്ണെങ്കിൽ മൃണാളിനി എന്ന്. ടാഗോറിൻ്റെ പേരല്ലേ രവീന്ദ്രനാഥ്? ടാഗോറിൻ്റെ ഭാര്യയുടെ പേരാണ് മൃണാളിനി. മൃണാളിനി എന്ന പേര് ഉച്ചരിക്കാൻ നേരമായപ്പോൾ പെൺകുട്ടി വേഗം പുറത്തേക്ക് നോക്കി. എങ്കിലും പെൺകുട്ടിക്ക് വൃദ്ധയോട് ഒരടുപ്പം തോന്നിത്തുടങ്ങിയിരുന്നു. ആദ്യത്തെ കഥ സ്വാതന്ത്ര്യസമരത്തിന് വേണ്ടി ജയിലിൽ പോകുന്ന സ്ത്രീയെക്കുറിച്ചായിരുന്നു. സ്വാതന്ത്ര്യം എന്ന പദം വന്നപ്പോൾ പെൺകുട്ടി ചുണ്ടുകൾ പൂട്ടി രഹസ്യമായി സ്വന്തം പല്ലുകൾ നാവുകൊണ്ട് തടവി. എങ്ങാനും ഇളകുന്നുണ്ടോ? വൃദ്ധ മറ്റൊരു നോട്ട്ബുക്ക് എടുത്ത് നിവർത്തി. അത് ഇവിടെ ഉള്ള ആളെ വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചു. പക്ഷേ ജയിലിന് വന്ന് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പെൺകുട്ടി ആകാംക്ഷയോടെ നോക്കി. വൃദ്ധയുടെ മുഖം മങ്ങിയിരുന്നു. പെട്ടെന്ന് അവർ ആ ബുക്ക് തിരികെ വെച്ച് മറ്റൊന്ന് എടുത്തു. ആ, ഇതുപോലെയുള്ള ഒരു ബുക്കായിരുന്നു. ദാ ഇങ്ങനെ തന്നെ നീല വരെയുള്ള ബുക്ക്. അതിൽ മുകളിൽ ഞാൻ ഓം എന്നെഴുതിയിട്ടാണ് എഴുതി തുടങ്ങിയത്. രണ്ടാമത്തെ കഥയ്ക്ക് മേലെ ശ്രീരാമജയം എന്നെഴുതി. രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ ഇവിടുത്തെയാൾ ഡൽഹിയിലാണ് MP ആയിട്ട്. അവർ ബുക്ക് മടക്കി ഷെൽഫിൽ വെച്ചു. ഡൽഹി കാണാൻ വല്ലാത്ത കൊതിയായിരുന്നു എനിക്ക്. പക്ഷേ എന്നെ കൊണ്ടോയില്ല. പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞ് കാലം പോയി. ഒരു വലിയൊഴിവിന് കുട്ടിയോളെയും അമ്മയും കൊണ്ട് ഡൽഹി കാണിക്കാൻ പോയി. ഞാനും കൂടെ പോയാൽ പശുക്കളെ ആര് നോക്കും, അച്ഛൻ്റെ അസ്ഥിത്തറയിൽ ആര് തിരി കൊളുത്തും എന്നൊക്കെ ചോദിച്ചു ഇവിടുത്തെ അമ്മ. ഏതായാലും എൻ്റെ പോക്ക് നടന്നില്ല. വൃദ്ധ അപകടം പിടിച്ച രഹസ്യം പറയുന്നത് പോലെ പെൺകുട്ടിക്ക് നേരെ അല്പം ഒന്ന് ആഞ്ഞിരുന്നു. അന്നെഴുതിയതാണ് രണ്ടാമത്തെ കഥ. ഇപ്പോൾ പെൺകുട്ടിക്ക് വൃദ്ധയോട് കൂടുതൽ താല്പര്യം തോന്നി. എന്തായിരുന്നു അത്? പെൺകുട്ടി ചോദിച്ചു. ഒരു സാഹിത്യകാരി. അവൾ കഥ എഴുതി ആണുങ്ങളുടെ കള്ളപ്പേരിൽ പത്രമാസികകൾക്ക് അയച്ചു കൊടുക്കുന്നു. ഒടുവിൽ അവളുടെ ഒരു കഥയ്ക്ക് സമ്മാനം കിട്ടിയപ്പോൾ ആളുകൾ അന്വേഷിച്ചു പിടിച്ച് അവളുടെ വീട്ടിലെത്തുന്നു. വിവരമറിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് പറഞ്ഞു, ഓ, അത് ഞാൻ എഴുതിയത് തന്നെ. വൃദ്ധ കൃത്രിമമായി കൊച്ചരി പല്ലുകൾ കാട്ടി ചിരിച്ചു. ഓരോരോ മോഹങ്ങൾ. അവർ ബുക്ക് തിരിച്ചു വെച്ച് മറ്റൊന്നെടുത്തപ്പോൾ പെൺകുട്ടിക്ക് ബാക്കി കഥയറിയാൻ താല്പര്യം തോന്നി. അവൾ ജനാലയഴികളിൽ ചാരി വൃദ്ധയുടെ നേരെ തിരിഞ്ഞു നിന്നു. മൂന്നാമത്തെ കഥയോ? അവൾ ചോദിച്ചു. വൃദ്ധ മറ്റൊരു നോട്ട്ബുക്ക് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ പത്മാക്ഷി പാത്രങ്ങളുമായി വാതിൽ കടന്നു വന്നു. വല്യമ്മേ, ഓ, തുടങ്ങിയോ? പരീക്ഷയ്ക്ക് പഠിക്കാൻ പത്മാക്ഷി പരിഹാസം കലർന്ന സ്വരത്തിൽ ഒച്ച വെച്ചു. എത്ര നാളായിട്ട് പഠിക്കുന്നതാ? ഇതെന്നാ ഒന്ന് തീരുന്നത്? അവർ പെൺകുട്ടിയെ നോക്കി ഒരു ചെറിയ കുട്ടിയോടെന്നതുപോലെ കണ്ണുകൾ അടച്ചു കാട്ടിയിട്ട് പാത്രങ്ങൾ മേശപ്പുറത്ത് നിരത്തിവെച്ചു. ഒരു ചെറിയ ചരുവത്തിൽ കഞ്ഞി, അതൊഴിച്ചു കുടിക്കാൻ വക്കുകൾ ഉരുണ്ട പരന്ന സ്റ്റീൽ പാത്രം, ഒരു ചെറിയ പാത്രത്തിൽ രണ്ട് പപ്പടം. വല്യമ്മേ, ഒന്നും കഴിക്കണ്ടായോ? കഞ്ഞി കുടിച്ചിട്ട് ഉച്ചക്കിലത്തെ മരുന്നും കഴിച്ചിട്ട് കയറിയൊന്ന് കിടന്നുറങ്ങിക്കി, എണീറ്റിട്ട് ദേഹം തുടച്ചു തരാം. ഒച്ച എടുക്കാതെ പെണ്ണെ, വൃദ്ധ സൗമ്യതയോടെ ശാസിച്ചു. എനിക്ക് കേൾക്കാം. ഓ, എനിക്കിരിക്കട്ടെ കുറ്റം. പത്മാക്ഷിയുടെ മുഖത്തെ തടിച്ച പേശികൾ നിന്ദയോടെ ചലിച്ചു. അവർ പെൺകുട്ടിയുടെ നേരെ തിരിഞ്ഞു. മോൾ എന്താ കല്യാണത്തിന് പോകാഞ്ഞത്? അവർ കുറ്റപ്പെടുത്തും പോലെ ചോദിച്ചു. ശ്രീമോൻ കുറേ നിർബന്ധിച്ചതല്ലയോ? പുതുപെണ്ണിനെ കാണാൻ എല്ലാവർക്കും ആശ കാണത്തില്ലയോ? പെൺകുട്ടി ഒന്നും പറഞ്ഞില്ല. വൃദ്ധ വെറുതെ ചിരിച്ചു. പെൺകുട്ടിക്ക് ബാക്കി കഥ അറിയാൻ താല്പര്യം തോന്നി. വൃദ്ധ പക്ഷേ നിശബ്ദയായിരുന്നു. പത്മാക്ഷി പകർന്നു വെച്ച കഞ്ഞി അവർ കഴിച്ചു. പിന്നെ വാഷ് ബേസിനിലരികിലേക്ക് നടന്നു.
പല്ലസെറ്റ് ഊരി കഴുകി വാഷ് ബേസിന് അരികിൽ വെച്ച കുപ്പി ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് സ്റ്റാൻഡിലിട്ട ടവലിൽ കൈയും മുഖവും തുടച്ചിട്ട് അവർ മെല്ലെ നടന്നു വന്നു. പത്മാക്ഷി മേശമേലിരുന്ന കുപ്പിയിൽ നിന്ന് ഒരു ഗുളികയും ഗ്ലാസ്സിൽ വെള്ളവും പകർന്നെടുത്ത് നീട്ടിയത് അവർ വാങ്ങി. ചുളിഞ്ഞ തൊണ്ടയിലൂടെ ഗുളികയും വെള്ളവും പ്രയാസപ്പെട്ട് ഇറങ്ങുന്നത് പെൺകുട്ടിക്ക് കാണാമായിരുന്നു. ഗുളിക വയലറ്റ് നിറമുള്ള ആ വലിയ ഞരമ്പിനോട് തെല്ലു നേരം മൽപ്പിടുത്തം നടത്തി പിന്നെ മെല്ലെ അപ്രത്യക്ഷമായി. അപ്പോൾ വൃദ്ധ മെല്ലെ കട്ടിലിലേക്ക് ചരിഞ്ഞു. കഥയുടെ ബാക്കി അറിയാൻ പെൺകുട്ടിക്ക് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. പുള്ളിക്കാരിയുടെ പഴയൊരു ബുക്കുണ്ടായിരുന്നു. ഓർമ്മ പോയ പിന്നെ അത് തപ്പി നടക്കുക, പത്മാക്ഷി രഹസ്യമായി പറഞ്ഞു. മച്ചിൻ്റെ മോളിലും നിലവറയിലും ഒക്കെ കയറി തപ്പും. ഒടുവിൽ സഹി കെട്ട് ഇവിടെ രാധേച്ചി ശ്രീമോൻ്റെയും മീനുമോളുടെയും പഴയ കുറേ ബുക്കെടുത്ത് വെച്ചു കൊടുത്തു. അതുകൊണ്ട് ആശ്വാസമായി. അത് ഓരോന്നും എടുത്ത് മറിച്ചു നോക്കിയിരുന്നോളും. പെൺകുട്ടി ഒന്ന് നെടുവീർപ്പെട്ടുപോയി. മോള് പോരെ, ഇനിയിപ്പം വല്യമ്മ ഉറങ്ങിക്കോളും, വൈകിട്ട് 5 വരെ ഈ കിടപ്പ. അവർ പാത്രങ്ങളെടുത്ത് അടുക്കി പുറത്തേക്ക് പോയപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പെൺകുട്ടി നിന്നു. മൂന്നാമത്തെ കഥ, പെൺകുട്ടി സ്വയം അറിയാതെ വീണ്ടും ചോദിച്ചു. വൃദ്ധ അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് മുറിയിൽ അവളുടെ സ്ഥാനം പ്രയാസപ്പെട്ട് നിർണയിച്ചു. പിന്നെ ഒരു ക്രൂരമായ ചിരിയോടെ പറഞ്ഞു, ദുർമരണം. പെൺകുട്ടിക്ക് മനസ്സിലായില്ല. കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ വീഴണം. അവർ കഴുത്തിലെ വയലറ്റ് ഞരമ്പിൽ തൊട്ടു. അത് ആരറിഞ്ഞു? പെൺകുട്ടിക്ക് ഭയം പോലെയൊരു വികാരം കൊണ്ട് ശരീരം കോരിത്തെറിച്ചു. ഞരമ്പ് തെറ്റരുത്, അവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. തെറ്റിയാൽ ഓർമ്മ പോകും. വൃദ്ധ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാത്രി ഏറെ വൈകി ശ്രീജിത്ത് തിരിച്ചെത്തിയപ്പോൾ പെൺകുട്ടി കണ്ണാടിക്ക് മുമ്പിൽ കഴുത്തു നീട്ടി നിന്ന് എന്തോ പരിശോധിക്കുകയായിരുന്നു. എന്താ നോക്കുന്നത്? അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനൻ്റെ ഈർഷ്യയോടെ അയാൾ ചോദിച്ചു. ഒരു ഞരമ്പ്, അവൾ വേവലാതിയോടെ പറഞ്ഞു. ഓർമ്മയുടെ ഞരമ്പ്.